ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കസ്റ്റാർഡ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡറും 1/2 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിൽ വെച്ച് ഇതെല്ലാം കൂടി ഒന്ന് കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല ഒരു കുറുകി വരുന്ന പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് വെമ്പസല്ലി കൂടി കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത വെമ്പസല്ലി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ വെന്ത് കഴിയുമ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മിക്സ് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കസ്കസ് ഇതേപോലെ കുതിർത്ത് വെള്ളത്തിലിട്ട് 5 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതുപോലെ കുതിർന്ന് വരും അതും. പിന്നീട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ സേമിയ മിക്സും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇതെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം. ആ പിസ്തയുടെയും വേമസല്ലിയും എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.